ഒക്ടോബർ 1 മുതൽ സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് KSRTC. നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുവാൻ സുശീൽ ഖന്ന റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കുക എന്നത്. എന്താണ് സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം? KSRTC നിലവിൽ പിന്തുടരുന്ന ഡബിൾ ഡ്യൂട്ടി സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. നിലവിലുള്ള ഡബിൾ ഡ്യൂട്ടി സമ്പ്രദായ പ്രകാരം തുടർച്ചയായ 2 പ്രവൃത്തി ദിവസം അഥവാ 16 മണിക്കൂർ തൊഴിലാളി ഹാജരാവണം. 3-ാം ദിവസം ശമ്പളത്തോടുകൂടിയുള്ള അവധി. സാമ്പത്തികപരമായി ലാഭകരമല്ലാത്ത ഈ സംവിധാനത്തിന് പകരമായാണ് സുശീൽ ഖന്ന റിപ്പോർട്ട് സിംഗിൾ ഡ്യൂട്ടി സംവിധാനം നിർദ്ദേശിക്കുന്നത്. സിംഗിൾ ഡ്യൂട്ടി നിലവിൽ വരുന്നതോടെ ആഴ്ചയിൽ 6 ദിവസവും 12 മണിക്കൂർ പ്രവൃത്തി സമയമായി മാറും. ഒരു പ്രവൃത്തി ദിനത്തിൽ 4 മണിക്കൂർ വിശ്രമസമയം. അധിക പ്രവൃത്തി സമയത്തിന് ആനുപാതികമായി വേതനത്തിലും മറ്റാനുകൂല്യങ്ങളിലും വർധനവുണ്ടാകും. സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നിലവിൽ വരുന്നതോടെ നിലവിലുള്ള തൊഴിലാളികളെ തന്നെ ഉപയോഗിച്ച് കൂടുതൽ സർവീസുകൾ നടത്താം എന്ന പ്രതീക്ഷയിലാണ് മാനേജ്മെൻറ്റ്. എന്നാൽ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കുന്നതിനോട് ഒരുപക്ഷം തൊഴിലാളികൾക്ക് അസംതൃപ്തിയുണ്ട്. 8 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പാക്കാം എന്നാണ് അവരുടെ പക്ഷം. സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കാനിരിക്കുന്ന 1-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF. പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും പ്രതിഷേധത്തിലാണ് BMS. വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇടതു തൊഴിലാളി സംഘടനകൾക്കിടയിലും അസംതൃപ്തി തുടരുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റ്.